നമസ്കാരം എല്ലാവർക്കും. ആദ്യമായി ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വയനാട്ടിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയത്തിലാണ്. എന്നോടൊപ്പമുള്ള അതിഥി ഡോക്ടർ അലോഷ്യസ് കുളങ്ങര, പള്ളിക്കുന്ന് പള്ളി വികാരിയാണ്, വചനപ്രഘോഷകനാണ്. ഈ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന കത്തോലിക്കൽ വിഭാഗത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകരിലൊരാളാണ്, ഗ്രന്ഥകാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. നമസ്കാരം അച്ഛ, ഈ പരിപാടിയിലേക്ക് പ്രത്യേക സ്വാഗതം. അപ്പോൾ കൊച്ചിക്കാരൻ അച്ഛനേ, ഇപ്പോൾ വയനാട്ടുകാരനായല്ലോ, കൊച്ചിയിൽ ജനിച്ച് വളർന്ന് പഠിച്ച് ഇപ്പോൾ വയനാട്ടിൽ വന്ന് വയനാട്ടിൻ്റെകാർക്ക് പ്രിയങ്കരനായ, ഞാൻ നോക്കുമ്പോൾ കേരളത്തിലും ലോകത്തിലും പല സ്ഥലത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വചനപ്രഘോഷമായിട്ട്. ഈ ക്രിസ്തുമസിൻ്റെ ഒരു വലിയ സന്ദേശത്തിൻ്റെ സമയത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ ആൾക്കാരെല്ലാം ഈ ദുഃഖം കൊണ്ട് ഇവിടെ വരികയാണ്, എന്നിട്ട് സന്തോഷം കൊണ്ട് തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളിപ്പോൾ രാവിലെ വരുമ്പോഴും കുറേ പേര് രാവിലെ തന്നെ വന്നല്ലോ. എന്താണ് ഇതിൻ്റെ രഹസ്യം, എന്താണ്? അതായത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭയങ്കരമായ ഒരു സ്നേഹം എല്ലാ മനുഷ്യരോടുള്ള, നാനാജാതി മതസ്ഥരോടുള്ള, അതായത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹമാണ്. ഞാൻ ആ സ്നേഹത്തെക്കുറിച്ചും ദൈവം നൽകുന്ന സന്തോഷത്തെക്കുറിച്ചും ജനങ്ങളോട് പറയുമ്പോൾ അതായത് ഒരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അവർക്ക് കിട്ടുന്നത്. ആ ഒരു പങ്കുവയ്ക്കപ്പെടുന്നത് സ്നേഹമാണ്. ആ ഒരു സ്നേഹം പങ്കുവയ്ക്കപ്പെടുമ്പോൾ തന്നെ ആൾക്കാരുടെ സങ്കടങ്ങളും രോഗങ്ങളും വിഷമതകളും ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി അവർക്ക് ലഭിക്കും. മണിക്കൂറുകൾ ദിവസങ്ങൾ പ്രസംഗിക്കുമല്ലോ വചനപ്രഘോഷണം, ആ സമയത്തെല്ലാം ഈ സ്നേഹം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹം, ക്ഷമ, എളിമ, തോറ്റുകൊടുക്കൽ, വിശുദ്ധി, എല്ലാ മനുഷ്യരെയും കളങ്കമില്ലാതെ ജീവിക്കുക, പകലിന് യോജിച്ച വിധത്തിൽ ജീവിക്കുക, ഇതൊക്കെയാണ് പറഞ്ഞുകൊടുക്കുന്നത്. നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുക. അച്ഛൻ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതെ. ഒരു പുസ്തകം ഞാനെടുത്ത് മറിച്ച് നോക്കുമായിരുന്നു, എൻ്റെ ആഴങ്ങളിലാണ് കൊമ്പന്മാർ ആഴങ്ങളിൽ പറഞ്ഞൊരു വ്യത്യസ്തമായ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അതിലൊരു ഇത് കണ്ടു, എന്താണ്, സ്നേഹമില്ലാത്ത വിശേഷം സുവിശേഷമല്ല. അല്ല അല്ല, അങ്ങനത്തെ ഒരു സന്ദേശമാണോ അച്ഛൻ്റെ സുവിശേഷം? അതെ അതെ അതെ. അതായത് ബൈബിള് സ്നേഹമില്ലാതെ നമുക്കൊരു ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്നേഹമെന്ന് പറയുന്നത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവാണ്. അത് ഇന്ന ജാതിയോ ഇന്ന മതമോ എന്ന് നോക്കി സ്നേഹിക്കല്ല. ഇവിടെ ഇപ്പോൾ പള്ളിക്കുന്ന് പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതിങ്ങനെ രണ്ട് കൈ നീട്ടി എല്ലാവരെയും സ്വീകരിക്കുന്നു. ഇവിടെ വരുന്ന ഒരാളെപ്പോലും വെറും കൈയോടെ അയക്കാറില്ല. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും നോക്കാറില്ല. കാരണം ഇതൊരു ഒരു അമ്മപ്പള്ളിയായിട്ട് മാറിയ, അപ്പോൾ ഇവിടെ വരുന്ന അച്ഛന്മാർക്ക് അങ്ങനെ മാറാതിരിക്കാനാവില്ല. അങ്ങനെ ഒരു കൃപയുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അച്ഛൻ എപ്പോഴും ഇങ്ങനെ വിശ്വാസികളോടൊപ്പമാണല്ലോ ഉള്ളത്. അതെ, പ്രഘോഷണം നടത്തുന്നതും വിശ്വാസികളോടാണ്. അതെ. ഒരു വിശ്വാസി അല്ലാത്ത ഒരാളോട് ഈ ക്രിസ്മസിന് എന്താ പറയാനുള്ളത്? ക്രിസ്മസിന് പറയാനുള്ളത്, കാരണം ക്രിസ്ത്യാനിയോടായാലും ക്രിസ്ത്യാനി അല്ലാത്തവരോടായാലും യഥാർത്ഥത്തിൽ പറയാനുള്ളത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള വലിയൊരു ബോധ്യമാണ് എല്ലാവരും ലോകത്തിലെ എല്ലാ സകല ജാതി മനുഷ്യരുടെയും സകല വസ്തുവകളുടെയും നിയന്താതാവ് ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു സ്ഥലത്തേക്കാണ് പോവുക എന്നുള്ള നല്ല ബോധ്യമുള്ള ഒരു ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അത് ക്രിസ്ത്യാനിയോടായാലും ശരി, ഹിന്ദുവിനോടായാലും ശരി, ആ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ കൊടുക്കാൻ പറ്റിയ, അതാണ് ഒരു ഒരു ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ പറ്റിയ അവൻ്റെ. അതും വാക്കുകളിൽ കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ക്രിസ്തുമസ് സമയത്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതെ. ഇങ്ങനെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ക്രിസ്തുമസ് ആഘോഷം ലോകമെങ്ങും നടക്കുകയും ചെയ്യണം. അതെ. ക്രിസ്തുവിനെ മാറ്റി നിർത്തി പുൽക്കൂടും നക്ഷത്രവും മറ്റലങ്കാരങ്ങളും ഒക്കെ കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലത്താണോ നമ്മളുള്ളതെന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മളിത് ക്രിസ്മസ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും കൂടുതൽ ബിസിനസ് മേഖലയിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാമ്പ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവപുത്രൻ ജനിക്കണം. ദൈവപുത്രൻ ജനിക്കുക എന്നാണ് നമ്മുടെ ഇരുള് മാറണം. നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാകണം. ഉള്ളിൽ പ്രകാശം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഇരുള് ബാധ്യത. നമ്മൾ ഇരുളെന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം, ആ മദ്യം, മയക്കുമരുന്ന്, ഇതുപോലെ ശരിക്കും ലോകത്ത് ഇരുള് ബാധിച്ചിരിക്കുക.
അത് എല്ലാവരും ബാധിക്കുന്നു, ഒരു ക്രിസ്ത്യാനിനെ ബാധിച്ചു, ഹിന്ദുവിനെ ബാധിച്ചു, മുസ്ലിം. നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ കുടുംബത്തിൻ്റെ ഭദ്രത ഇല്ലാതെ നമ്മളെന്ന് ഉണ്ണിയേശുവിനെ പുറത്ത് മാറ്റിയോ, ഈ പറഞ്ഞ ആധുനിക കാലഘട്ടത്തിൻ്റെ തിന്മകളിലൂടെ വന്നിരിക്കുന്ന നമ്മുടെ കുടുംബ തകർച്ചയാണ്. കുടുംബങ്ങൾ തകർന്നാൽ മനുഷ്യർ തകർക്കപ്പെടും. അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസിൽ. അപ്പോൾ ദൈവം ഉള്ളിലുണ്ടെങ്കിൽ, ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാവും, ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, അത് കൊടുക്കാൻ. അപ്പോൾ ഈ ഇരുള് മാറും. അപ്പോൾ ഒരു ഇതിൻ്റെ പരിഹാരം ശരിക്കും ദൈവം തന്നെയാണ്. അപ്പോൾ ഈ പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരു സിംബോളിക്ക് മാത്രമാണോ? അല്ല, അതെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ്. ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പുൽക്കൂട് എന്താ, എളിമയുടെ ഒരു പ്രതീകമാണ് പുൽക്കൂട്, എളിമയുടെ. നക്ഷത്രം എന്താ, വെളിച്ചം. നക്ഷത്രം ഉള്ള വീടിൻ്റെ, ഇപ്പോൾ ഈ പൂജരാജാക്കന്മാർ നക്ഷത്രത്തെ അന്വേഷിച്ചാൽ വന്ന, നക്ഷത്രം ഉള്ള, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നക്ഷത്രം തൂക്കുന്നുണ്ട്. നക്ഷത്രം തൂക്കിയിട്ട് ആൾക്കാർ ആ വീട്ടിൽ വരുമ്പോൾ അവിടെ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കണം. അപ്പം നക്ഷത്രം അന്വേഷിച്ച് വന്ന ആ പൂജരാജാക്കന്മാർ അവിടെ ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടി. ഇത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ നക്ഷത്രം തൂക്കുന്നുണ്ട്. ഒരാൾ ആ വീട്ടിൽ വന്ന് അവിടെ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിച്ചില്ലെങ്കിൽ ആ നക്ഷത്രം കൊണ്ട് ഒരു കാര്യമില്ല. കോവിഡിന് ശേഷം ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് നമ്മളുടെ ശാരീരിക ആരോഗ്യത്തിനൊപ്പം തന്നെ മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നു. അത് ഇപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് വരുന്നവരാണെങ്കിലും ഇതുപോലെ തന്നെ ഈ പല പല പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നവർ, അപ്പോൾ അവർക്കൊരു മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഈ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരു മാനസികാരോഗ്യം കൊടുക്കാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും. കാരണം ആത്മാവ്, മനസ്സ്, ശരീരം, ഈ മൂന്ന് ഘടകങ്ങളിൽ ഡോക്ടർമാർ കോവിഡിന് ശേഷം വളരെ സത്യമായ കാര്യമാണ് പറഞ്ഞത്. കാരണം ഒറ്റപ്പെട്ടു പോയ സമയത്ത് പലർക്കും ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ആ കോവിഡ് കാലഘട്ടങ്ങളിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്പുകളിലും പല സ്ഥലങ്ങളിലൊക്കെ റൂമിൽ ഒറ്റപ്പെട്ടു പോയവർ, അവർ പിടിച്ചു നിന്നത് അവരുടെ ആ രോഗബാധിച്ച് ശ്വാസം മുട്ടലും മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വാക്കൊക്കെ കൊണ്ട് പിടിച്ചു നിന്ന അനേകം പേരുണ്ടായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ഞാൻ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പള്ളികളിൽ ആൾ കുറഞ്ഞു, അമ്പലങ്ങളിൽ ആൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ സത്യമല്ല എന്ന് കരുതുന്ന ആളാണ്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം നിറഞ്ഞു കവിഞ്ഞാണ്. കോവിഡിന് ശേഷം നമ്മുടെ കോഴിക്കോട് മലബാർ ഭാഗത്ത് വിശ്വാസം ആഴപ്പെട്ടു എന്നാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലും വിശ്വാസം ആഴപ്പെട്ടു എന്നാണ് എൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. കാരണം കൂടുതൽ ആളുകളെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ മറികടക്കാനായിട്ട് വരുന്നത് കോവിഡിന് ശേഷം എൻ്റെ അനുഭവത്തിൽ കൂടുതൽ പേര് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. പൗരോഹിത്യ വഴിയിൽ 25 വർഷം ആവാനായല്ലോ, 23 ഈ 23 രണ്ട് പതിറ്റാണ്ടിലധികമുള്ള ഈ ഒരു കാലഘട്ടത്തിലൊരു എക്സ്പീരിയൻസ് എന്താണ്? എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ആയ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഒന്ന്. പിന്നെ എന്നെ എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ടോ, ഒരു സങ്കടമോ, ഒരു പ്രശ്നമോ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല, ഒരു വെല്ലുവിളിയോ. അതായത് ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇനിയും ഒരു ഈ ഒരു ജീവിതം, കാരണം ഇത് നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. നമുക്ക് നല്ല മനസ്സുണ്ടായാൽ, ഒരു തുറവി ഉണ്ടെങ്കിൽ നാനാജാതി മതസ്ഥരുടെ അപ്പനാകാനായിട്ട് പറ്റും, നാനാജാതി മതസ്ഥരുടെ അച്ഛനാകാനായിട്ട് സാധിക്കും. അതാണ് എൻ്റെ അനുഭവം. എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടി, ഞാനങ്ങോട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഇപ്പോൾ 23 വർഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ, പിന്നെ പറ്റിപ്പോൾ ഈ വചനപ്രഘോഷണം നടത്തി കിട്ടുന്ന പൈസ എന്ന് പറയണത്, ആൾക്കാർ പൈസ ഒക്കെ തരുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ വെച്ച് കൊടുത്ത അത്രയും വീടുകൾ ആരും വെച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. എത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്? എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. മൊത്തത്തിലുള്ള വീടുകൾ വെച്ച് കൊടുത്തതും റിപ്പയറിന് കൊടുത്തതും ഈ നമ്മൾ ഈ തൊണ്ട, ചിലപ്പോൾ 5 ദിവസത്തെ വലിയ കൺവെൻഷനൊക്കെ നടത്തി കഴിയുമ്പോൾ പിന്നെ തൊണ്ട അനക്കാൻ പറ്റാത്ത, പക്ഷെ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേരുടെ സ്നേഹം ആണ് എനിക്ക് ലഭിക്കുന്നത്. അച്ഛനൊരു രസികനും എപ്പോഴും ഒരു സന്തോഷിപ്പിക്കുന്ന ആളുമാണല്ലോ, സന്തോഷവാനാണ് എപ്പോഴും കാണുമ്പോൾ. അതെ അതെ. ഈ ആളുകളുടെ മുഴുവൻ ദുഃഖം കേട്ടിട്ടും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന എങ്ങനെയാണ്? അത് ഞങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ് സന്തോഷം, സമാധാനം, ഐശ്വര്യം. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നമ്മൾ നിരന്തരം ബൈബിൾ പഠിപ്പിക്കുന്ന നിരന്തരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, എൻ്റെ ഏറ്റവും വലിയ ബന്ധങ്ങൾ, മൂന്ന് ബന്ധങ്ങൾ എനിക്കുള്ളൂ. ഒന്ന്,
പരിശുദ്ധ കുർബാനയിൽ, നമ്മുടെ അപ്പത്തിൽ ഈശോ ആയി മാറുന്ന പരിശുദ്ധ കുർബാനയിൽ, രണ്ടാമത്തത് പരിശുദ്ധാത്മാവ്, മൂന്ന് പരിശുദ്ധ മറിയം. അപ്പം ഇതൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എനർജി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ സങ്കടമില്ല, ദേഷ്യമില്ല എന്നൊന്നും അല്ല കേട്ടോ. എങ്കിലും ഒരു എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനും അത് മറ്റുള്ളവർ പങ്കുവെക്കാനും, പിന്നെ അങ്ങനെ ഒരു നിരാശയോ സങ്കടം, പിന്നെ നമ്മൾ പറ്റുന്ന പോലെ നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാം സന്തോഷമായിട്ട്. അലോഷ്യസ് കുളങ്ങരയാണല്ലോ, എന്താ ഡോക്ടറേറ്റ്? എന്തിനാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തത്? ശരിക്കും ഈ കത്തോലിക്ക സഭയിലെ ഈ കരിസ്മാറ്റിക് കാരിസങ്ങൾ, വരങ്ങൾ, വരദാനങ്ങൾ, ഹീലിംഗ്, ഈ ബാധ ഒഴിപ്പിക്കൽ, ഡെലിവറൻസ്, വിമോചന ശുശ്രൂഷ, അപ്പോൾ ഇത് ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗികളെ സുഖപ്പെടുത്തൽ, പിശാച് ബഹിഷ്കരണം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ മേഖലകളിലാണ് ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തത്. കൂടോത്രം ഉണ്ടോ, മന്ത്രവാദം ഉണ്ടോ, കൈവശമുണ്ടോ, ഈ വിഷയങ്ങൾ, ഈ എക്സ്ട്രാ ഓർഡിനറി ഫിനോമിന, അസാധാരണ പ്രതിഭാസങ്ങളെന്ന് പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച്, കാരണം ഇത് ജനം ഇന്ന് ഭയപ്പെടുന്ന മേഖലകളാണ്. അവർ കൂടോത്രം ചെയ്തു, ഇവർ കൈവശം ചെയ്തു. അപ്പോൾ ഇതെന്താണ്, ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ, ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? കാരണം ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിന് പള്ളിക്ക്, സഭയ്ക്ക് എന്തുത്തരം കൊടുക്കാൻ സാധിക്കും? അതായിരുന്നു എൻ്റെ ഡോക്ടറേറ്റിൻ്റെ വിഷയങ്ങൾ. അതാണ് റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ എല്ലാ മതസ്ഥരും വന്ന് പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്നത്, പ്രത്യേകിച്ച്. അപ്പോൾ അവിടെയാണ് ഈ വിഷയം. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടും പോരാന്നിട്ടാണ് ഈ പുസ്തകമൊക്കെ എഴുതിയത്? ആ പുസ്തകങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ പ്രസംഗങ്ങളാണ് പുസ്തകങ്ങൾ. കാരണം നമ്മൾ ഓരോ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കണം, ഓരോ കാര്യങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് വായനാശീലമുണ്ട്. രാത്രി 12 മണി വരെ, അല്ലെങ്കിൽ ഒരു മല വെളുപ്പിന് 4 മണിക്ക് എഴുന്നിട്ട് വായിക്കും. അപ്പോൾ അങ്ങനെ, കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ കുറേ തവണ വിളിക്കപ്പെടും. അപ്പോൾ അവിടെ അതിനുവേണ്ടി പ്രസംഗങ്ങൾ ഒരുങ്ങും. ആ പ്രസംഗങ്ങളാണ് ശരിക്കും. എത്ര പുസ്തകമായി ഇപ്പോൾ? ഇപ്പോൾ 6 പുസ്തകങ്ങൾ. ലാസ്റ്റ് പുസ്തകം അതായിരുന്നു, അത് യൂക്കറിസ്റ്റ്, ദിവ്യ കാരുണ്യം. ഇപ്പം നമ്മൾ പള്ളിയിൽ കർത്താവ്, അപ്പം കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുമെന്ന വലിയ വിശ്വാസമാണ് സഭയുടെ. അപ്പോൾ അത് എന്താണത്, അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ് ഏറ്റവും അവസാനം. അത് എങ്ങനെയാണ് ഇത് കർത്താവിൻ്റെ ശരീരമാകുന്നത്, എങ്ങനെയാണ് വീഞ്ഞ് കർത്താവിൻ്റെ രക്തമാകുന്നത്, ഇത് എന്താണ് സഭ പഠിപ്പിക്കുന്നത്, അത് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, പക്ഷേ സമയപരിമിതിയും കൂടെ ഉള്ളതുകൊണ്ട് 1-2 ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പള്ളിക്കുന്ന് മാതാവിൻ്റെ സന്നിധിയിലാണല്ലോ നിൽക്കുന്നത്. അതെ അതെ. ഇപ്പം കോഴിക്കോട് രൂപതയിൽ തന്നെ പെട്ട മാഹി പള്ളി ബസലിക്കയായിട്ട് ഉയർത്തപ്പെട്ടു. ഇതൊരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. അതെ. അപ്പോൾ എന്നാണ് ഇതിനൊരു ഉയർന്ന പദവി ഇനി ലഭിക്കാൻ? അതായത് മാഹി പള്ളിയുടെ ഒപ്പം തന്നെ ഈ പള്ളിക്കും ബസലിക്ക പദവി ശരിക്കും അർഹതയുള്ളതാണ്. കാരണം ഇത്ര ജനങ്ങൾ വരുന്നതും ഇതിൻ്റെ പാരമ്പര്യവും ഇതിൻ്റെ ട്രഡീഷനും വെച്ച്, അപ്പം നമുക്ക് ഇത് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ചർച്ചകളിൽ ഈ 2 പള്ളിയും വന്നിരുന്നു. ഒരുപാട് ചർച്ചകളും, ഞങ്ങളുടെ പിതാവ് വർഗീസ കലകൾ പിതാവും എല്ലാവരും, അച്ഛന്മാർ വൈദികരെല്ലാം ഈ 2 പള്ളീനെ തന്നെയാണ് ആദ്യം മുതൽ ബസലിക്ക ആക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പം നമുക്ക് 2 ഒരേ സമയത്ത് അപേക്ഷിച്ചാൽ കിട്ടില്ല എന്ന് വന്നതുകൊണ്ടും, അവിടെ അതൊരു 300 വർഷത്തെ പാരമ്പര്യമാണ് മാഹി പള്ളിക്കുള്ളത്. ഇവിടെ നമുക്ക് 116-ാമത്തെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ അത് 300-ാം തിരുനാളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം വന്നതുകൊണ്ടാണ് ശരിക്കും അടുത്ത സ്റ്റെപ്പിൽ ഇത് ഉടനെ തന്നെ അപേക്ഷ കൊടുക്കുമെന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഔദ്യോഗിക പദവികൾ കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇവിടേക്ക് വരുന്ന വിശ്വാസികളുടെ, അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവർ പോലും അഭയം തേടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ? വർദ്ധിക്കും, വളരെയധികം വർദ്ധിക്കും. ഓരോ ദിവസങ്ങൾ, പണ്ട് പള്ളിപ്പെരുന്നാളുകൾക്ക് വേണ്ടി മാത്രം വരുന്നതാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നു, ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ തീർത്ഥാടകർ വരണം. ഈ പള്ളിയിൽ ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നുണ്ട്, ആ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ഒഴുക്കായി മാറി ഇവിടെ. കാരണം പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. എനിക്ക് ഈ പള്ളിക്കുന്ന് പള്ളിയിൽ അച്ഛനെന്ന് പറഞ്ഞ് എവിടെ ചെന്നാലും, ഇപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിൽ ചെന്നാലും ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിൽ ചെന്നാലും അവരെല്ലാം ഭയങ്കര സ്നേഹമായിട്ട്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പരമാവധി പരിശ്രമിക്കാറുണ്ട് അടുത്ത അയൽവാസികളായിട്ടുള്ള വീടുകൾ കൂടി ജസ്റ്റ്
അപ്പോൾ പള്ളിക്കുന്ന് പള്ളിയിൽ അച്ഛനെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മുഖമൊക്കെ സന്തോഷം കൊണ്ട് വിടരുന്നതും, ഞാൻ മറ്റു പല പള്ളിയിലിരിക്കുമ്പോൾ ഇത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും പള്ളിക്കുന്ന് പള്ളിയിൽ അച്ഛനാണെന്ന് പറയുമ്പോഴത്തേക്കും നാനാജാതി മതസ്ഥരുടെ ഒരു നമ്മൾ സ്വീകരിക്കുന്നത് അപ്പം എല്ലാവരുടെയും കൂടി പള്ളിയാണ്. ഞാൻ ഇവിടെ ബിഷപ്പൊക്കെ ആയ പോലെ തോന്നും. ഓ അതെ. അപ്പം നമുക്കേ അവസാനിക്കാറായതുകൊണ്ട് ഈ ക്രിസ്മസിന് നമ്മൾ പ്രേക്ഷകരോട് എന്താ അച്ഛന് പറയാനുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് നാളിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാ മനുഷ്യരും നാനാജാതി മതസ്ഥർ, ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വരാൻ കാരണമായത്. നമ്മൾക്കൊക്കെ ഒരു ജന്മേ ഉള്ളൂ. നമ്മളെല്ലാം എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും അത് കഴിയുമ്പോൾ നമ്മളതെല്ലാം ഇട്ടിച്ച് പോകണം. അപ്പോൾ നമ്മളുള്ള ഈ ഒരു ജന്മത്തിൽ നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും അനുഗ്രഹങ്ങളായിട്ട് മാറാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും, പ്രത്യേകിച്ച് വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. ഇപ്പോൾ 2023 പല വർഷങ്ങൾ കൊണ്ടങ്ങ് കഴിഞ്ഞു പോവുകയാണ്. 2024 നമ്മളെ സംബന്ധിച്ച് ശാന്തമായിരിക്കുമോ, സമാധാനമായിരിക്കുമോ, സന്തോഷമായിരിക്കുമോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശാന്തതയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച്. പക്ഷേ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത് ഈ മറ്റു പല പ്രശ്നങ്ങളെക്കാൾ ഉപരി മയക്കുമരുന്നും മദ്യവും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നിയാണ്. ഇപ്പോൾ 24 എന്ന് പറഞ്ഞാൽ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റില്ല. എല്ലാ അമ്മമാരും അപ്പന്മാരും ജാതി മതമൊന്നും നോക്കരുത്. എല്ലാവരുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന മദ്യവും മയക്കുമരുന്നും നമ്മുടെ യുവജനങ്ങളെ മാനസിക രോഗികളാക്കുക, നമ്മുടെ കുടുംബങ്ങളെ തകർക്കുക, പെടുമരണങ്ങളും ദുർമരണങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരിക. പല എത്രയോ ചെറുപ്പക്കാർ മരണപ്പെട്ടു പോയി മദ്യം കഴിച്ചിട്ട്. അവരുടെ ഭാര്യമാർ, വിധവകൾ കുഞ്ഞുങ്ങളുമായിട്ട് അനാഥരായി കഴിയുന്നത് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് 2024 നമ്മൾ മദ്യത്തിനെതിരെയും മയക്കുമരുന്ന്, പ്രത്യേകിച്ച് കഞ്ചാവ് കച്ചവടക്കാർ, അവരെ ഒറ്റപ്പെടുത്തണം. ഒരുപക്ഷെ നമ്മുടെ ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടൻ്റെ മകനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ മകനായിരിക്കും. ലഹരി കഴിക്കുന്ന മകനാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ സഹകരിച്ചു പോകാൻ നിങ്ങൾ സമ്മതിക്കരുത്. അവരെ തുടക്കം മുതൽ ഒറ്റപ്പെടുത്തണം. അയ്യോ, അതെൻ്റെ ചേട്ടൻ്റെ മകനാണല്ലോ, അല്ല ചേച്ചിയുടെ മകളാണല്ലോ, അങ്ങനെ കാണരുത്. അവരെന്ത് ചെയ്യും? അധികം താമസിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയും മയക്കുമരുന്നിന് അടിമപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് മയക്കുമരുന്നിന് അടിമകളാണെന്ന് കണ്ടാൽ, മദ്യത്തിന് അടിമകളാണ്, ലഹരി കച്ചവടക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ തൽക്കാലം മാറ്റി നിർത്തി നമ്മുടെ കുടുംബങ്ങളിൽ, അത് 2024 നമ്മൾ വളരെ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ, ഇപ്പോൾ 8-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും 15-ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ എല്ലാം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ മുതിർന്ന കുട്ടികൾ അവരെ അടിമകളാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് 2024 വയനാട് പ്രത്യേകിച്ച് വളരെ ജാഗ്രത കാണിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ നമ്മളെല്ലാവരും തോളോട്, അവിടെ മതവും രാഷ്ട്രീയവും ഒന്നുമല്ല, ഈ ഒരു സാമൂഹിക തിന്മയ്ക്കെതിരെ നമ്മളെല്ലാവരും തോളോടുതോളെ ഇറങ്ങിയില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറിസമൊക്കെ വളർന്നത് കൊണ്ട് നമ്മുടെ നാട് വലിയ അപകടത്തിലാണ്. അതിൻ്റെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ വന്നോട്ടെ, പക്ഷേ ലഹരിയും മദ്യവും മറ്റേ മയക്കുമരുന്ന് മറ്റ് സാധനങ്ങളെല്ലാം വളരെയധികം പെരുകുന്നുണ്ട്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അവരും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കും പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ നമ്മൾ പടപൊരുത്തണം. അതാണ് എനിക്ക് എൻ്റെ എളിയ സന്ദേശം നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പം അച്ഛൻ പറഞ്ഞതുമാതിരി എപ്പോഴും നമ്മൾക്ക് സന്തോഷം ഉള്ളിൽ കൊണ്ട് നടന്നാൽ സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയും, സ്നേഹം ഉള്ളിൽ കൊണ്ട് നടന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും കഴിയും. ഈ ക്രിസ്തുമസിൻ്റെ വലിയ സന്ദേശവും അതുതന്നെയാണ് നൽകുന്നത്. അച്ഛനെപ്പോലുള്ളവർ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോഴും ഇതുതന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെയൊക്കെ ആ വാക്കുകൾ ഉൾക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ക്രിസ്തുമസിലും അടുത്ത പുതുവത്സരത്തിലും നമുക്ക് അങ്ങനെ കഴിയട്ടെ. ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാകട്ടെ 2024 എന്നുകൂടി ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.